കേസ് ഡയറി ഹാജരാക്കാൻ കോടതി പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ വിജയ് നടിയുമായി നടത്തിയ വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ കോടതി പരിശോധിച്ചു വിദേശത്തു നിന്നും നാട്ടിലെത്തിയ വിജയ് ബാബുവിനെ അന്വേഷണ സംഘം രണ്ടു തവണ ചോദ്യം ചെയ്തിരുന്നു കോടതി നിർദ്ദേശിച്ച പ്രകാരം അന്വേഷണമായി സഹകരിക്കുന്നുണ്ടെന്ന് വിജയബാബുവിന്റെ ബാബുന്റെ അഭിഭാഷകനും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതിന് പിന്നാലെ പരാതിക്കാരിയുടെ പേര് സമൂഹ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയതോടെയാണ് വിജയ് ബാബുവിനെതിരെ രണ്ടാമത്തെ കേസെടുത്തത് എന്നാൽ ഉഭയസമ്മത പ്രകാരമാണ് നടിയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും പുതിയ സിനിമയിൽ അവസരം നൽകാത്തതിനെ തുടർന്ന് ബ്ലാക് മെയിലിന്റെ ഭാഗമായി കെട്ടിച്ചമച്ചതാണ് പരാതിയെന്നുമാണ് വിജയ് ബാബുവിന്റെ വാദം ഇരയുടെ പേര് വെളിപ്പെടുത്തിയ കേസിൽ നേരത്തെ വിജയ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു ജനം കൊച്ചി